ഞാൻ യൂസഫ് അലി, കേരള പ്രൈവറ്റ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. കോർഡിനേഷൻ കമ്മിറ്റി നാളെ നടത്തുന്ന നമ്മുടെ ഒരു സമര പരിപാടി എന്ന നിലയ്ക്ക് നടത്തുന്ന വെബ് റാലി, ആ വെബ് റാലിയുടെ വിജയം നമ്മുടെ ഓൺലൈൻ മീഡിയകളിലാണ് നമ്മളതിൻ്റെ പ്രചരണങ്ങൾ നടത്തുന്നത്. ഇന്നൊരു ദിവസം മാത്രമാണ് നമുക്ക് ഇനി പ്രചരണത്തിനായിട്ട് ബാക്കി നിൽക്കുന്നത്. ഈ പ്രചരണത്തിൽ പരമാവധി ആളുകളെ പ്രചരണത്തിൽ പങ്കാളികളാവണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമ്മളെ ഈ വെബ് റാലി പങ്കെടുക്കുന്ന സംഘടനകൾ ഇതേപോലെ തന്നെ ഒരു സന്ദേശം തയ്യാറാക്കി ബന്ധപ്പെട്ട സ്കൂളുകളിലേക്ക് അയച്ചു കൊടുക്കണം. സ്കൂളുകളിൽ നിന്നും ആ സ്കൂളുമായി ആ സ്കൂളിലെ പേരൻസുമായി ഏറ്റവും ബന്ധപ്പെട്ട അധ്യാപകർ, പ്രിൻസിപ്പളോ അധ്യാപകരോ ആരെങ്കിലും ഒരാൾ ഒരു ഇതേപോലെ ഒരു വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കിയിട്ട് നാളെ നടക്കുന്ന റാലിയുടെ സന്ദേശം അവിടെ പറയണം. സ്വകാര്യ മേഖല നേരിടുന്ന വെല്ലുവിളികൾ, സ്വകാര്യ മേഖലയോട് സർക്കാർ കാണിക്കുന്ന ചിത്രമായ നയം, സ്വകാര്യ മേഖലയിൽ പഠിക്കുന്ന കുട്ടികളോട് കാണിക്കുന്ന വിവേചനം, സർക്കാരിൻ്റെ ബാധ്യത നിർവഹിക്കുന്നതിൽ 30% ഒരു സൗജന്യമായ ഒരു ബാധ്യതയുമില്ലാതെ നിർവഹിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിലെ ജീവനക്കാർക്ക് ഈ കോവിഡ് പശ്ചാത്തലത്തിൽ പോലും ഒരു സംവിധാനവും ഒരുക്കാത്ത സർക്കാരിനെതിരെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാളെ 11 മണിക്ക്, ശനിയാഴ്ച 10-ാം തീയതി ശനിയാഴ്ച 11 മണിക്ക് നടക്കുന്ന വെബ് റാലി, ആ വെബ് റാലിയുടെ പ്രചരണം ഇന്നത്തെ ഒരൊറ്റ ദിവസം ഏറ്റവും ചുരുങ്ങിയത് അത് 50,000 പേർക്കെങ്കിലും നിങ്ങൾ നമ്മളെത്തിക്കണം. ഇതൊരു സംഘടന, നമുക്കതിന് സംവിധാനമുണ്ട്, നമ്മളോരോ സംഘടനകളുണ്ട്, നമുക്ക് 14 സംഘടനകളിൽ പങ്കെടുക്കുന്നു, അവരുടെ സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ഒരു ആവറേജ് ഒരു 350-400 പേരൻസ് അവരുടെ വീടുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് 50,000 ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ചെയിനായിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനം നടത്തണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ സംഘടനകളെ ഒരു സന്ദേശം ഇതേപോലെ തയ്യാറാക്കിയിട്ട് നമ്മളെ സ്കൂളിൽ അയച്ചു കൊടുക്കണം. ആ സ്കൂളുകളിൽ നിന്ന് അവരോട് പറയണം, അവിടുന്ന് ബന്ധപ്പെട്ട ഒരാളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ, പ്രധാന അധ്യാപകനോ അല്ലെങ്കിൽ പേരൻസുമായി കോണ്ടാക്ട് ഉള്ള ആരാണോ ജീവനക്കാർ, അവരൊരു സന്ദേശം തയ്യാറാക്കിയിട്ട് അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുക്കണം. ക്ലാസ് ടീച്ചേഴ്സ് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഉടനെ അത് മറ്റേ പേരൻസിന് എത്തിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നാളെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാളെ 11 മണിക്ക് തന്നെ നമ്മൾ ക്ലാസ് എല്ലാവർക്കും നിർദ്ദേശം കൊടുക്കണം, ക്ലാസ് ആരംഭിക്കുന്നുണ്ടെന്നുള്ള നിർദ്ദേശം കൊടുക്കണം. ആ 11 മണിക്ക് കൃത്യമായി എല്ലാവരും യൂട്യൂബ് ലൈവിൽ നമ്മൾ വരണം. അതിന് യൂട്യൂബിലേക്ക് മറ്റേ യൂട്യൂബ് പിന്നെ ലിങ്ക് കൃത്യമായി അവർക്ക് അയച്ചു കൊടുക്കണം, എല്ലാം നമുക്ക് അയച്ചു കൊടുക്കണം. അത് അയച്ചു കൊടുത്തിട്ട് നിർബന്ധമായും അത് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തിട്ട് ആ 11 മണിക്ക് നമ്മൾ ക്ലാസ് നടത്തുന്നത് പോലെ രക്ഷിതാക്കളെയും കുട്ടികളെയും അവിടെ സജ്ജമാക്കിക്കൊണ്ട് അതിൽ ഒരേ സമയം എത്ര ആളുകൾ കാണുന്നു എന്ന രീതിയിലേക്ക് പറയണം. എന്നാൽ മാത്രമാണ് ഇത് ബന്ധപ്പെട്ട മേഖലകളിൽ ഈ മറ്റേ സാമൂഹ്യ സോഷ്യൽ മേഖല മീഡിയ മേഖലകളിലൊക്കെ ഇത് വീക്ഷിക്കുന്നവരുണ്ട്. നമ്മളെ നമ്മുടെ ആവശ്യങ്ങളാണ് ഇപ്പം നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഈ ആവശ്യങ്ങളെല്ലാം തയ്യാറാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു നിവേദനം തയ്യാറാക്കി നമ്മൾ ഗവൺമെൻറ്റിൽ സമർപ്പിക്കുന്നു. അത് ഇന്ന ആളത്തിന് ശേഷമാണ് നമ്മൾ തരുന്നത്. നമ്മൾ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ഷംസുദ്ദീൻ സാറാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. വിവിധ സംഘടനാ ഭാരവാഹികൾ സംസാരിക്കുന്നു. നമ്മൾ 11 മണി മുതൽ 1 മണി വരെ നമ്മൾ ആ പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിൽ യൂട്യൂബ് ലൈവിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാവണം എന്ന് നിങ്ങൾ അപേക്ഷിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നമ്മളെ സംഘടനാ ഭാരവാഹികൾ നിങ്ങളുടെ സ്കൂളുകളിൽ നിന്നും ഒരു സന്ദേശം കവർ ചെയ്യുക, ഒരു പ്രധാന അധ്യാപകൻ്റെ ഒരു സന്ദേശം കവർ ചെയ്തിട്ട് അത് ഉടനെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ് മറ്റേ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോൺസൺ മാത്യുവിന് നിങ്ങൾ ഉടനെ സന്ദേശം എത്തിക്കുക. സ്കൂളിൻ്റെ ഡീറ്റെയിൽസും വെച്ചുകൊണ്ട് സന്ദേശിച്ചാൽ അദ്ദേഹം ഒരു ക്ലിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്ത് അദ്ദേഹം ആ ക്ലിപ്പ് അയച്ചു തരും. ആ ക്ലിപ്പ് അയച്ചു തന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങളത് തിരിച്ച് നിങ്ങളുടെ സ്കൂളുകളിലേക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ സന്ദേശം സ്കൂളുകൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ രക്ഷിതാക്കൾ കയറി അതിൽ ആ ഗ്രൂപ്പിൽ കയറി അല്ല യൂട്യൂബിൽ കയറി അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ പ്രചരണങ്ങൾ ഇങ്ങനെ വളരെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുന്നൊരു സംവിധാനം വേണം. അത് വളരെ കൃത്യമായി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ബന്ധപ്പെട്ട ആളുകൾ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രോഗ്രാം സെറ്റാക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കും, പിന്നീട് അറിയിക്കാം. എല്ലാവരുടെയും സഹകരണം, ഇന്നത്തെ ഒരു ദിവസം നമ്മൾ റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇതിൻ്റെ സന്ദേശം നമ്മളെത്തിക്കുന്നു. അത് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടണമെന്ന് വളരെ വിനയപരസ്പരം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.